ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് ഞാനൊരു സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ബോട്ടിൽ പെയിൻറ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഗ്രീൻ കളർ അക്രി കളർ പെയിൻറ് എടുത്തിട്ടുള്ളത്. ബോട്ടിൽ ഞാൻ ആയതിനെ ഇതുപോലെ ഒരു കൊട്ട് പെയിൻറ് ചെയ്ത് വെച്ചിരുന്നേ. ഫസ്റ്റ് കൊട്ട് പെയിൻറ് ചെയ്ത് വെച്ചത് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം സെക്കൻഡ് കൊട്ട് പെയിൻറ് ചെയ്താൽ മതി. ഞാൻ ബ്രഷ് വെച്ചാണ് ഇവിടെ പെയിൻറ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്പോഞ്ച് ഇട്ടെങ്കിൽ അത് വെച്ച് ചെയ്യാൻ നല്ലത്. ഞാൻ ഇതുപോലെ ബോട്ടിൽ കംപ്ലീറ്റ് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പാത്രം കഴിയാൻ യൂസ് ചെയ്യുന്ന സ്റ്റെബറാണ് ഇത്. ഞാൻ ഇതുപോലെ 4 പീസാക്കി കട്ട് ചെയ്തെടുത്താണ്. ഇത് വെച്ചാണ് നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. നമ്മൾ പെയിൻറ് ചെയ്ത ബോട്ടിൽ ഇതുപോലെ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ചെയ്യും. ഞാനിപ്പോൾ ഗ്രീൻ കളറിൽ ചെയ്തെന്നുള്ളൂ. പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡൻ കളർ പെയിൻറ്റും അതുപോലെ സ്റ്റെബറിൻ്റെ ഒരു പീസും എടുത്തിട്ടുണ്ട്. ഒരു പീസ് സ്റ്റെബറുമ്പോൾ ഞാൻ ഇതുപോലെ ഗോൾഡൻ കളർ പെയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബോട്ടിലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ടച്ച് ചെയ്തെടുക്കണം ചെയ്യുന്നത്. ഇതുപോലെ ടച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ പെയിൻറ്റ് ഞാൻ ഇതുപോലെ മറ്റൊരു സ്റ്റെബറുമാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വൈറ്റ് കളർ പെയിൻറ്റ് ഞാൻ ഇതുപോലെ ബോട്ടിലെ എല്ലാ ഭാഗത്തും ഇതുപോലെ ടച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലെ പിങ്ക് കളർ ഇതുപോലെ ഞാൻ മറ്റൊരു സ്റ്റെബറുമാക്കി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ എല്ലാ ഭാഗത്തും വിട്ടുപോയ ഭാഗങ്ങളൊക്കെ ഇതുപോലെ ടച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട കളറിൽ ചെയ്യാം. ഞാനിപ്പോൾ ഈ 3 കളറാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ബോട്ടിലെ നെക്ക് ഭാഗത്ത് ഇതുപോലെ റിബൺ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിരുന്നു, എല്ലാവരും ട്രൈ ചെയ്യണം. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക.